നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടകമാസം 32 തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16 തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2 പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ചയുണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യധാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ, അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. മകയിരം. മകയിരം നാളുകാർ കുറെ കാലമായി അരിഷ്ടതകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട നക്ഷത്രക്കാരാണ്. അവർക്ക് ഈ മാസം മുതൽ കുറച്ചുകൂടി കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകും. പൊതുവെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ്. ഭൂമിയിൽ നിന്നുള്ള ധനലാഭമാണ് ഇവർക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന കാര്യം. ഭൂമി വിൽപ്പന തടസ്സപ്പെട്ട് നിന്നവർക്ക് ഭൂമി വിൽപ്പന ശരിയാകും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകും. പ്രവർത്തന രംഗത്ത് അസൂയാവഹമായ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. സർക്കാരിൽ നിന്ന് പ്രൊമോഷൻ, ഇഷ്ടസ്ഥലത്തേക്ക് മാറ്റം ഇവ ആഗ്രഹിച്ചിരുന്നവർക്ക് അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന കാലമാണ്. കർമ്മരംഗത്ത് പ്രശസ്തി വർദ്ധിക്കും. ബന്ധുജനങ്ങൾ ഇവരെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും വിഷമിപ്പിക്കാൻ സാധ്യതയുള്ളതിനാൽ അക്കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷമതകൾ ഓരോന്നായി തരണം ചെയ്യും. മുൻകാല സമ്പാദ്യത്തിൽ നിന്ന് നേട്ടങ്ങളുണ്ടാകും. ചിട്ടി, ചില ഓഹരി വിപണി മുതലായവയിൽ നിന്ന് ധനലാഭം പ്രതീക്ഷിക്കുന്നവർക്ക് അതിന് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലമാണ്. മാസം പകുതി കഴിഞ്ഞാൽ ഉദരസംബന്ധമായിട്ടുള്ള ചെറിയ അരിഷ്ടതകൾക്ക് സാധ്യതയുണ്ട്. ഇവർ ദോഷശമനത്തിനായി മഹാവിഷ്ണുവിനെയാണ് ഭജിക്കേണ്ടത്. നിത്യേന ഭവനത്തിൽ മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്തരം ജപിക്കുക, വ്യാഴാഴ്ചകളിൽ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുക മുതലായ ഇവർക്ക് ഗുണാനുഭവങ്ങൾ നൽകുന്ന കാര്യങ്ങളാണ്.